ഹായ് ഫ്രണ്ട്സ്, ധന്നുസ് വേൾഡിലേക്ക് സ്വാഗതം. ഹിമാലയയുടെ ബേബി ബാസ്കറ്റ് ഗിഫ്റ്റ് പാക്കിൻ്റെ ഒരു റിവ്യൂ പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ എനിക്ക് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഹിമാലയയുടെ ബേബി ബാസ്കറ്റ് ഗിഫ്റ്റ് പാക്ക് ഞാൻ എൻ്റെ മോൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗിഫ്റ്റ് ബോക്സിനകത്ത് നമുക്ക് കുഞ്ഞിന് വേണ്ട എല്ലാ പ്രോഡക്റ്റും നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും, ഹിമാലയ എന്ന് പറയുന്നത് നല്ലൊരു പ്രോഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും, പ്രത്യേകിച്ച് ന്യൂ ബോൺ ബേബീസിന് മേടിക്കുന്ന സാധനങ്ങൾ നല്ല ബ്രാൻഡിൻ്റെ തന്നെ ആയിരിക്കണം. ഈ ഹിമാലയയുടെ ഒരു ബാസ്ക്കറ്റിനുള്ളിൽ ഒരു കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ഉണ്ട്. അപ്പം നമ്മൾ ഈ പ്രോഡക്ട്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പം ഞാൻ ഇത് ആമസോണിൽ നിന്ന് ബാസ്ക്കറ്റായിട്ട് മേടിച്ചതാണ്. ഈ ബാസ്ക്കറ്റിനുള്ളിൽ 9 സാധനങ്ങളാണ് ഉള്ളത്. ഈ ഒരു ഗിഫ്റ്റ് പാക്കിന് 660 രൂപയാണ്. ഇതിനകത്ത് 9 സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ 9 സാധനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ വില ഇതിനേക്കാൾ ഒരുപാട് കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 660 രൂപയ്ക്ക് നല്ല ഒരു ബാസ്ക്കറ്റും അതിനകത്ത് ഒരു കുഞ്ഞിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ബാസ്ക്കറ്റിനുള്ളിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ജെൻറ്റിൽ ബേബി സോപ്പ് വരുന്നുണ്ട്, അത് രണ്ടെണ്ണം വരുന്നുണ്ട്. പിന്നെ ബേബി മസാജ് ഓയിൽ വരുന്നുണ്ട്, ബേബി പൗഡർ കിട്ടുന്നുണ്ട്, ബേബി ലോഷൻ, പിന്നെ ജെൻറ്റിൽ ബേബി ബാത്ത്, ജെൻറ്റിൽ ബേബി ഷാംപൂ, ബേബി ക്രീം, ഡയപ്പർ റാഷ് ക്രീം, ജെൻറ്റിൽ ബേബി വൈപ്സ്, ഇത്രയും ഐറ്റംസാണ് ബാസ്ക്കറ്റിനുള്ളിൽ ഉണ്ടാകുന്നത്. ഫസ്റ്റ് ഇതിൽ 2 ജെൻറ്റിൽ ബേബി സോപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹിമാലയയുടെ ഒരു സോപ്പ് 125 ഗ്രാമാണ് വരുന്നത്. ഇത് നല്ലൊരു മോയ്സ്ചറൈസ് സോപ്പാണ്, കുട്ടികൾക്ക് ഡ്രൈ സ്കിന്നൊന്നും ആകത്തില്ല, നല്ല ഒരു മോയ്സ്ചറൈസ് കൊടുക്കുന്ന ടൈപ്പിലുള്ള ഒരു സോപ്പാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കണ്ണ് നീറത്തൂല. ചില സോപ്പൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കണ്ണൊക്കെ നീറാറുണ്ട്. മൈൽഡ് സോപ്പ് തന്നെയാണിത്. ഞാൻ എൻ്റെ കുഞ്ഞിന് ഇത് തേച്ചപ്പോഴത്തേക്കും കുഞ്ഞിന് കണ്ണൊന്നും നീറിയിട്ടുണ്ടായിരുന്നില്ല, നല്ല സോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വരുന്നത് ബേബി മസാജ് ഓയിലാണ്, നല്ല ഓയിലാണ്. ഞാൻ എൻ്റെ കുഞ്ഞിന് ഇത് തന്നെയാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ ഒലീവ് ഓയിലാണ് അടങ്ങിയിട്ടുള്ളത്. അലോവേരയുടെ കണ്ടൻറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്കിന്നൊക്കെ മോയ്സ്ചറൈസായിട്ടിരിക്കാനായിട്ട് ഈ ഒരു ഓയിൽ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ തന്നെയാണിത്. ഞാൻ എൻ്റെ കുഞ്ഞിന് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുളിപ്പിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കുഞ്ഞിന് ദേഹത്തും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തൊരു 10-15 മിനിറ്റൊക്കെ ഇരുത്തിയേക്കും, അതിന് ശേഷമാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഓയിലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് നേരത്തെ ഞാൻ കുഞ്ഞിന് നാൽപ്പാമരാതി കേരാന്ന് പറഞ്ഞിട്ടൊരു ഓയിൽ, കോട്ടക്കലിലുള്ളൊരു ഓയിലാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് മേടിച്ചപ്പോൾ ഈ ഒരു ഓയിൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ ഓയിൽ 100 ml ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് ബേബി പൗഡറാണ്, ഇത് 200 ഗ്രാമിൻ്റെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പൗഡർ ഭയങ്കര മണം എന്നൊന്നും നമുക്ക് പറയാനില്ല, ചെറിയൊരു മണത്തിലാണ് വരുന്നത്. അല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരുപാട് സ്മെല്ലുള്ളത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഹിമാലയയുടെ ഒരു പൗഡറും എനിക്കിഷ്ടമായി അതുകൊണ്ട്. പിന്നെ ഇത് ബേബി ലോഷനാണ്, ഇത് 100 ml കിട്ടുന്നത്. ഈ ഒരു ലോഷൻ നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച ശേഷം ടവലൊക്കെ വെച്ച് തുടച്ച് ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ പോയതിന് ശേഷം ഈ ഒരു ലോഷൻ നമുക്ക് ശരീരത്തെല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല മോയ്സ്ചറൈസായിട്ടിരിക്കുന്ന ഒരു ബേബി ലോഷനാണ് ഇത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ദേഹത്ത് തേച്ച് കൊടുക്കുമ്പം തന്നെ അപ്പോൾ തന്നെ ഇത് ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ലോഷനാണ് ഈ ഒരു ലോഷൻ. ശരീരം ഫുള്ളും അപ്ലൈ ചെയ്ത ശേഷമാണ് ഞാൻ കുഞ്ഞിന് ശരീരത്തും കൂടിയൊക്കെ ജസ്റ്റ് ഒന്ന് പൗഡറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്.
അത് ഇട്ട് കൊടുത്ത ശേഷം ഒരുപാട് സമയത്തേക്ക് ഒരു മോയ്സ്ചറൈസർ നിൽക്കുന്നുണ്ട്. ഇത് തേച്ച ശേഷം നമ്മൾ കുഞ്ഞുങ്ങളുടെ ദേഹത്തൊന്ന് തൊട്ടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഡ്രൈ സ്കിന്നായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇതുവരെ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും ഇത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലും ഒലീവ് ഓയിലും ആൽമണ്ടുമാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ട്. ഈ ഒരു ബേബി ലോഷൻ നമുക്ക് ന്യൂബോൺ ബേബിക്ക് മുതൽ ഒരു 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്ക് ഈ ഒരു ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇത് വന്നിട്ട് ജെൻറിൽ ബേബി വാഷാണ്. നമുക്ക് സോപ്പിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ഷാംപൂ നമുക്ക് കുഞ്ഞിൻ്റെ ദേഹത്ത് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടാണ് കുളിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ വേറെ പിന്നെ സോപ്പ് ഉപയോഗിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ 1 ആഴ്ചയിൽ 2 വട്ടമൊക്കെ സോപ്പ് അല്ലാതെ ഈ ഒരു ജെൻറിൽ ബേബി വാഷ് വെച്ചിട്ടായിരുന്നു കുളിപ്പിക്കുന്നത്. ഇത് കയ്യിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് സോപ്പ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ കുഞ്ഞിൻ്റെ ദേഹത്ത് തേച്ച് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് മൈൽഡ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യാം, കണ്ണ് നിറത്തൊന്നുമില്ല. അപ്പോൾ സോപ്പിന് പകരമായിട്ട് നമുക്ക് ഇതും യൂസ് ചെയ്ത് കൊടുക്കാം. ഇത് വന്നിട്ട് ജെൻറിൽ ബേബി ഷാംപൂ ആണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇത് സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. മൈൽഡ് ഷാംപൂ ആയതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞുങ്ങളുടെ കണ്ണൊന്നും നീറത്തില്ല. ഈ ഒരു ഷാംപൂ 2 തവണയൊക്കെ അപ്ലൈ ചെയ്താൽ മതിയാകും. ഇത് ബേബി ക്രീമാണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ക്രീമാണ്, മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഞാൻ എൻ്റെ കുഞ്ഞിന് കുളിപ്പിച്ച ശേഷം മുഖത്ത് ഇത് തന്നെയാണ്, ഈ ഒരു ക്രീം തന്നെയാണ് അപ്ലൈ ചെയ്യാറ്. ഈ ഒരു ക്രീം മുഖത്തും, നേരത്തെ ഞാനൊരു ബോഡി ലോഷൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അത് ശരീരത്തും അപ്ലൈ ചെയ്ത ശേഷം പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹിമാലയയുടെ ഈ ഒരു ക്രീം നമുക്ക് മുഖത്തും അപ്ലൈ ചെയ്യാം, ബേബി ലോഷൻ വന്നിട്ട് ബോഡിയിലും അപ്ലൈ ചെയ്യാം. ഈ ഒരു ബേബി ക്രീം വരുന്നത് 100 ml ആണ്. ഇത് ഡയപ്പർ റാഷ് ക്രീമാണ്. ഇത് നല്ലൊരു ക്രീമാണ്. ഒട്ടുമിക്ക കുട്ടികൾക്കും ഇപ്പോൾ വരുന്നൊരു കാര്യമാണ് ഈ ഡയപ്പർ യൂസ് ചെയ്ത ശേഷം വരുന്ന റാഷസ്. കുരുക്കൾ പോലെയും തടിപ്പ് പോലെയും ഒക്കെ മിക്ക കുട്ടികൾക്കും ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡയപ്പർ റാഷ് ക്രീം നമ്മൾ ഡയപ്പർ ഇടുന്നതിന് മുന്നേ ബട്ടക്സ് ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം ഡയപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ റാഷസ് വരുന്നതൊക്കെ ഒരു പരിധി വരെ തടയാം. അതുകൊണ്ട് ഈ ഒരു ഡയപ്പർ റാഷ് ക്രീം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ന്യൂബോൺ ബേബീസിന്. അവരുടെ സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡയപ്പർ റാഷ് ക്രീം അപ്ലൈ ചെയ്ത ശേഷം മാത്രം ഡയപ്പർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ക്രീം എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു റാഷ് ക്രീം വന്നിട്ട് 20 ഗ്രാമിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ജെൻറിൽ ബേബി വൈപ്സ് ആണ്. ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ന്യൂബോൺ ബേബീസിനൊക്കെ. ഇപ്പോൾ ഡെലിവറിക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ബാഗിൽ ഈ ഒരു ജെൻറിൽ ബേബി വൈപ്സും കൂടി കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഹോസ്പിറ്റലിലൊക്കെ നമുക്കിപ്പോൾ തുണിയൊക്കെ ഇപ്പോൾ എപ്പോഴും ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വൈപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. ഈ ഒരു പാക്കറ്റിൽ 72 വൈപ്സ് ആണ് വരുന്നത്. ഈ ഒരു വൈപ്സിന് തന്നെ പല പാക്കറ്റുണ്ട്. 12 വൈപ്സ് വരുന്ന പാക്കറ്റുണ്ട്, പിന്നെ 24 വരുന്നതുണ്ട്, 48, 72 ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിനുള്ളിൽ 72 വൈപ്സ് ഉള്ള ഒരു പാക്കറ്റാണ് അവരതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 9 ഐറ്റംസാണ് ഈ ഒരു ബാസ്ക്കറ്റിനുള്ളിൽ വരുന്നത്. പിന്നെ ബാസ്ക്കറ്റ് വന്നിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിലെ ഒരു ബാസ്ക്കറ്റാണ്. ഇത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്കിപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നെങ്കിൽ തന്നെ കുഞ്ഞിൻ്റെ എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിനുള്ളിൽ നമുക്ക് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. പിന്നെ നമുക്ക് ആ ഒരു ബാസ്ക്കറ്റിൽ പ്രോഡക്റ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഒരു 2 ഡ്രസ്സ്, ചെറിയൊരു ടവലൊക്കെ നമുക്ക് ആ ബാസ്ക്കറ്റിനുള്ളിൽ വെക്കാം. കാണാൻ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബാസ്ക്കറ്റാണിത്. വയലറ്റ് കളറാണ് വരുന്നത്. ഈ ഒരു കളർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ.
എന്തുകൊണ്ടും ഈ ഒരു ബാസ്ക്കറ്റ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ബാസ്ക്കറ്റിനുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വേണ്ട ഈ ഓരോ പ്രോഡക്റ്റും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ നിൽക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാനിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. 660 രൂപയ്ക്കാണ് എനിക്ക് 9 ഐറ്റവും പ്ലസ് ബാസ്ക്കറ്റും കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ടിന് ഇത് ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ഹിമാലയയുടെ ബാസ്ക്കറ്റ് വന്നിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. ആമസോണിലായിരുന്നു വില കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അതിൽ ഓർഡർ കൊടുത്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കമൻസ് വഴി ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. താങ്ക് യു.